നമസ്കാരം. പി കെ മീഡിയയുടെ വോയിസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലൂടെ മേലൂർ പള്ളിയുടെ ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. 2001 ഫെബ്രുവരി 5 മുതൽ 2022 ജനുവരി 27 വരെ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ഞാൻ ബഹുമാനപ്പെട്ട പനഞ്ചിക്കലച്ഛൻ്റെയും പുതുശ്ശേരി അച്ഛൻ്റെയും കൂടെ മേലൂർ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. അതുകൊണ്ട് മേലൂർ പള്ളിയെക്കുറിച്ചൊരു പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലഭ്യമായ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ 1788 മേലൂർ പ്രദേശത്ത് ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നതായി കാണാവുന്നതാണ്. അക്കാലത്ത് ഈ പ്രദേശത്തെ ഭൂവുടമയായിരുന്ന ചിറക്കൽ കോവിലകത്തു നിന്നും മേലൂർ ദേശത്തെ പാലക്കാപ്പറമ്പ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം 30 ദണ്ട് നീളത്തിലും 27 ദണ്ട് വീതിയിലും ഒരു കുരിശുപള്ളിക്കായി നൽകിയെന്നും അതിന് തിരുമുൽക്കാഴ്ചയായി കൽപ്പിച്ച 16 പണം ആണ്ടുതോറും കൊരട്ടി പ്രവൃത്തിയിൽ കൊടുക്കണമെന്നുമുള്ള തീട്ടൂരം 1788 ഓലയിൽ എഴുതിയിരുന്നത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്ത് മേലൂരിൽ 150 നസ്രാണി മാപ്പിളമാരുടെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും രേഖകളുണ്ട്. ആ സ്ഥലത്ത് ഒരു താൽക്കാലിക കുരിശുപള്ളി സ്ഥാപിച്ചിരുന്നുവെന്നും അത് 1790 ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് നശിപ്പിക്കപ്പെട്ടെന്നും വാമൊഴിയായി പൂർവികർ പറഞ്ഞു വരുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രാർത്ഥനാലയം പുനരുദ്ധരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ വിശ്വാസികൾ ഏർപ്പെട്ടു. പള്ളി വയ്ക്കുന്നതിന് അനുവാദത്തിനായി അപേക്ഷ വെച്ചെങ്കിലും ആദ്യം അനുവാദം ലഭിച്ചില്ല. പിന്നീട് 1865 വീണ്ടും ക്രൈസ്തവ നേതാക്കൾ രാജാവിനെ കണ്ട് അപേക്ഷ സമർപ്പിച്ചപ്പോൾ 1865 മെയ് 9 അനുവാദം ലഭിച്ചു. പള്ളിയുടെ സ്ഥാപന സമയത്ത് ഇത് വരാപ്പുഴ മെത്രാപ്പോലീത്തയുടെ കീഴിലായിരുന്നു. ദേവാലയത്തിൻ്റെ സ്ഥാപനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പഴയ പള്ളിമേടയുടെ മേൽക്കൂരയിലെ ഉത്തരത്തിന്മേൽ കൊത്തിവെച്ചിരുന്നത് സൂക്ഷിച്ചു വന്നിട്ടുണ്ട്. ഈ രേഖപ്രകാരം മേലൂരിലെ ദേവാലയ നിർമ്മാണം ആരംഭിച്ചത് 1865. മേലൂരുകാരനായ ചിറമേൽ വടക്കൻ വർക്കി കത്തനാരുടെ നേതൃത്വത്തിലാണ് ഇടവക്കാർ പള്ളി പണിതത്. 3 വർഷം കൊണ്ടാണ് പണി കഴിഞ്ഞത്. ഇതിനിടയിൽ സെമിത്തേരിയും നിർമ്മിച്ചു. ആദ്യമായി വിശുദ്ധ ബലി അർപ്പിച്ചത് 1867 സെപ്റ്റംബർ 15. 1885 പള്ളി വലിപ്പം കൂട്ടി പുതുക്കിപ്പണിയുകയും വൈദിക മന്ദിരം പണിയുകയും ചെയ്തു. 1887 കേരളത്തിലെ സുറിയാനിക്കാർക്കായി കോട്ടയം തൃശ്ശൂർ വികാരിയത്തുകൾ സ്ഥാപിച്ചപ്പോൾ മേലൂർ പള്ളി തൃശ്ശൂർ വികാരിയത്തിൻ്റെ കീഴിലായി. 1892 മേലൂരിൽ ഒരു സ്കൂൾ ചിറമേലച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അക്കാലങ്ങളിൽ മേലൂർ പള്ളിയുടെ വികാരിയായിരുന്നത് ചിറമേൽ വർക്കിക്കത്തനാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് ചക്കാലമറ്റത്ത് തോമാ കത്തനാരായിരുന്നു. 1895 ചക്കാലമറ്റത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ 2-ാമത്തെ സ്കൂൾ ആരംഭിച്ചു. 1896 ചങ്ങനാശ്ശേരി എറണാകുളം തൃശ്ശൂർ വികാരിയത്തുകളാക്കി നൽകിയപ്പോൾ മേലൂർ എറണാകുളം വികാരിയത്തിൽ ഉൾപ്പെട്ടു. 1897 പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് പള്ളിപ്പറമ്പിൽ ഒരു കപ്പേള പണി കഴിപ്പിച്ചിരുന്നു. ഇത് അത്ഭുതമാതാവിൻ്റെ കപ്പേള എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1897 തറയിൽ യോഹന്നാൻ കത്തനാർ വികാരിയായി ചുമതല ഏറ്റെടുത്തു. 1898 ഏതാനും മാസങ്ങളുടെ സേവനത്തിന് ശേഷം തറയിലച്ഛൻ സ്ഥലം മാറി പോവുകയും പഞ്ഞിക്കാരൻ ഔസേപ്പച്ചൻ വികാരിയാവുകയും ചെയ്തു. 1899 ജനുവരി 24 മാർ ലൂയിസ് പഴയപറമ്പിൽ മേലൂർ പള്ളിയെ കൊരട്ടി പള്ളിയിൽ നിന്നും വേർതിരിച്ച് സ്വതന്ത്ര ഇടവയാക്കി. എന്നാൽ അതിരുകൾ അപ്പോൾ നിശ്ചയിച്ചിരുന്നില്ല, അത് പിന്നീടാണ് നിശ്ചയിച്ചത്. ആ സമയത്ത് ഏതാണ്ട് 249 കുടുംബങ്ങളാണ് ഈ പള്ളിക്ക് കീഴിലുണ്ടായിരുന്നത്. മേലൂർ ഇടവക്കാരായിരുന്നവരും വിരമിച്ചിരുന്നവരുമായ ചിറമേൽ വർക്കിയച്ഛനും മൂത്തേടൻ ഗീവർഗീസ് അച്ഛനും അക്കാലത്ത് ഇടവകയിൽ താമസിച്ചു വന്നിരുന്നു. 1901 ചിറമേൽ അച്ഛൻ നിര്യാതനായി മേലൂരിൽ സംസ്കരിച്ചു. 1903 മൂത്തേടൻ അച്ഛൻ മരിക്കുകയും എരമല്ലൂർ പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. നാട്ടിൽ വസൂരി വന്ന് പടർന്നു പിടിച്ചപ്പോൾ ആ വ്യാധിയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പഞ്ഞിക്കാരനച്ഛൻ്റെ കാലത്താണ് മേലൂരിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ആരംഭിച്ചത്. 4 വർഷത്തെ സേവനത്തിന് ശേഷം 1901
പഞ്ഞിക്കാരൻ അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും മുണ്ടാടൻ തരിയാക്കു അച്ഛൻ വികാരിയാവുകയും ചെയ്തു. സ്കൂളുകളുടെ പ്രവർത്തനം അക്കാലത്ത് നിന്നുപോയി. 1904 മുണ്ടാടനച്ചൻ സ്ഥലം മാറിപ്പോവുകയും ഔസേപ് വേഴപ്പറമ്പിലച്ചൻ വികാരിയാവുകയും ചെയ്തു. 1904 ജൂലൈ 2 പള്ളി സ്കൂളുകൾ പുനരാരംഭിക്കുവാൻ ലൂയിസ് മെത്രാൻ കൽപ്പന നൽകി. അന്ന് അത് പള്ളിക്ക് വലിയ ബാധ്യതയായിരുന്നു, സ്കൂളുകളും അതുപോലെ തന്നെ കുടിപ്പള്ളിക്കൂടങ്ങളും ഒക്കെ. അത് പാലിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും മെത്രാൻ ജൂലൈ 30 സ്കൂൾ നടത്തിപ്പിനെക്കുറിച്ച് വിശദമായി എഴുതി. നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. 1905 പള്ളി സ്കൂളിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. കുട്ടികളെ പഠിപ്പിക്കാൻ മാതാപിതാക്കന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക ഭദ്രത പള്ളിക്ക് കുറവുമായിരുന്നു. ഇതൊക്കെ കാരണം കൊണ്ടാണ് നിന്നുപോയത്. അതുകൊണ്ടാണ് പിതാവ് നിർബന്ധിത വിദ്യാഭ്യാസം വേണമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. പള്ളിയുടെ മദ്ബഹ അഥവാ അൾത്താര സാമ്പത്തിക പരാധീനത മൂലം ഭംഗിയായി പണിയാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ 1907 അൾത്താര പുതുക്കി പണിതു. വൈദിക മന്ദിരത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ചു. 1907 നവംബർ 1 വേഴപ്പറമ്പിലച്ചൻ സ്ഥലം മാറിപ്പോവുകയും പഞ്ഞിക്കാരൻ ജോസഫ് അച്ഛൻ വികാരിയാവുകയും ചെയ്തു. പഞ്ഞിക്കാരൻ അച്ഛനും സ്കൂൾ അധ്യാപകനായിരുന്ന കണ്ണൻ നായരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ അനന്തരഫലമായി പഞ്ഞിക്കാരൻ അച്ഛനെ 1910 ജൂലൈ 1 സ്ഥലം മാറ്റുകയും മേലൂർ പള്ളിയുടെ ചുമതലകൾ കൊരട്ടിപ്പള്ളി വികാരിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ജൂലൈ പകുതിയോടെ ജോസഫ് ചുള്ളിയച്ചൻ മേലൂർ പള്ളിയുടെ വികാരിയായി ചുമതല ഏറ്റെടുത്തു. 1913 ജൂലൈ 26 ദർശന സമൂഹത്തിനും മാതാവിൻ്റെ കരേറ്റ തിരുനാളിനും അരമനയിൽ നിന്നും അനുവാദം ലഭിച്ചു. ചുള്ളിയച്ചൻ്റെ നേതൃത്വത്തിൽ പള്ളിക്ക് മുൻവശത്ത് ഒരു നടപ്പുര പണിതു. 1914 ഓഗസ്റ്റ് 26 ജോസഫ് വേഴപ്പറമ്പിൽ മേലൂർ പള്ളിയുടെ വികാരിയായി. 2 സേവനത്തിന് ശേഷം അദ്ദേഹം സ്ഥലം മാറിപ്പോവുകയും 1916 ഓഗസ്റ്റ് 1 പയ്യപ്പള്ളി സിറിയക്കച്ചൻ മേലൂർ പള്ളിയുടെ വികാരിയാവുകയും ചെയ്തു. ഏതാനും മാസങ്ങളുടെ സേവനത്തിന് ശേഷം അദ്ദേഹവും സ്ഥലം മാറിപ്പോയി. 1917 ജനുവരി 10 ജേക്കബ് മടത്തുംപടി അച്ഛൻ വികാരിയായി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹവും സ്ഥലം മാറി. 1917 മെയ് 9 പൈനാടത്ത് ജോസഫ് അച്ഛൻ വികാരിയായി. 1 സേവനത്തിന് ശേഷം അദ്ദേഹവും സ്ഥലം മാറിപ്പോയി. 1918 നവംബർ 12 പാലാട്ടി ഹോർമിസ് അച്ഛൻ മേലൂർ പള്ളിയുടെ വികാരിയായി. 1919 അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ പടിഞ്ഞാറേ കപ്പേളയ്ക്ക് സമീപം മാറ്റിപ്പണിതു. പള്ളിയുടെ പറമ്പിന് ചുറ്റും മതിൽ കെട്ടി. സ്കൂൾ നടത്തിപ്പിനും മണിമാളിക പണിയുന്നതിനും പണം സമാഹരിക്കുന്നതിനു വേണ്ടി ചിട്ടി നടത്തി. 3 സേവനത്തിന് ശേഷം പാലാട്ടി അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 1921 ഒക്ടോബർ 20 മാത്യു പുത്തരിക്കലച്ചൻ വികാരിയാവുകയും ചെയ്തു. 1921 മരിയൻ സഖ്യം എന്ന സംഘടന ആരംഭിച്ചു. 1922 മണിമാളികയുടെ പണി പുനരാരംഭിച്ചു. 1923 ഫെബ്രുവരി 14 പുത്തരിക്കലച്ചൻ സ്ഥലം മാറിപ്പോവുകയും ജോസഫ് പൈനാടത്തച്ഛൻ വികാരിയാവുകയും ചെയ്തു. 1923 ഒക്ടോബർ 1 ചാണകം മെഴുകിയിരുന്ന പള്ളിയകം ഇഷ്ടിക വിരിച്ച് മനോഹരമാക്കി. 1924 മണിമാളികയുടെ പണികൾ പൂർത്തീകരിച്ചു. 1925 മാർച്ച് 1 പള്ളിയകത്ത് കുരിശിൻ്റെ വഴി സ്ഥാപിച്ചു. 1926 ഡിസംബർ 1 പള്ളിയുടെ വടക്കുവശത്തുണ്ടായിരുന്ന കപ്പേള പൊളിച്ച് വരാന്ത മണിമാളിക വരെ നീട്ടി പണിതു. പൊളിച്ചു മാറ്റിയ കപ്പേളയ്ക്ക് പകരം പള്ളിയുടെ മുൻവശത്ത് കപ്പേള പണിയുകയും ചെയ്തു. 1927 ഫെബ്രുവരി 8 മേലൂർ പാറയ്ക്ക് സമീപം സ്ഥലം വാങ്ങി പണിയിപ്പിച്ച വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേള വെഞ്ചരിച്ചു. സിമിത്തേരി നീട്ടിപ്പണിയുകയും 2 സിമിത്തേരിയെ ഒന്നാക്കുകയും ചെയ്തു. 1927 ഒക്ടോബർ 3 എല്ലാ ഞായറാഴ്ചകളിലും മേലൂർ പള്ളിയിൽ, അതുപോലെ തന്നെ കടമുള്ള തിരുനാളുകളിലും മേലൂർ പള്ളിയിലെ 2 വീതം ചൊല്ലാനാരംഭിച്ചു. 1929 സെപ്റ്റംബർ 2 പൈനാടത്തച്ഛന് പകരം ചിറമേൽ ആൻ്റണി അച്ഛൻ വികാരിയായി. പള്ളിയുടെ വടക്ക് അത്ഭുതമാതാവിൻ്റെ കപ്പേളയ്ക്ക് തെക്കുവശം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സമാനമായ ഒരു കപ്പേള വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് വേണ്ടി പണിതീർത്തു. 1932 ജനുവരി 1 ചിറമേൽ അച്ഛന് പകരം പാറപ്പുറം പൗലോസച്ചൻ മേലൂർ പള്ളിയുടെ വികാരിയായി.
1932 ഒക്ടോബറിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് വാദ്യമേളം ഉപയോഗിക്കുന്നതിന് അനുവാദം ലഭിച്ചു. അക്കാലത്ത് മേലൂരിൽ ആഘോഷിച്ചിരുന്നത് വിശുദ്ധ ഔസേപിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും അത്ഭുത മാതാവിൻ്റെയും തിരുനാളുകളായിരുന്നു. 1935 ജൂലൈ മാസത്തിൽ പള്ളിയുടെ മുൻവശത്തുള്ള നടപ്പുരയുടെ മുഖവാരത്തിന് വിള്ളലുണ്ടായതിനാൽ പൊളിച്ച് റിപ്പയർ ചെയ്തു. 1936 ഫെബ്രുവരി 22 കൊച്ചി ദിവാനായിരുന്ന സർ ആർ കെ ഷൺമുഖം ചെട്ടി മേലൂർ പള്ളി സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ഗംഭീര വരവേൽപ്പ് മേലൂർ പള്ളി നൽകുകയും ചെയ്തു. പാറപ്പുറമച്ഛൻ്റെ കാലത്ത് ആത്മകാര്യത്തിന് കുറേ നിലങ്ങൾ പള്ളിക്ക് തീറായി ലഭിച്ചു. അച്ഛൻ്റെ കാലത്ത് മേലൂർ പള്ളി വക സ്കൂൾ വളരെയധികം വികസിച്ചു. അക്കാലങ്ങളിൽ ഇടവകയുടെ പല ഭാഗങ്ങളിലായി കരസ്കൂളുകൾ അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന പേരിൽ കരസ്കൂളുകൾ ഉണ്ടായി, പ്രാഥമിക പഠനശാലകൾ ഒക്കെ നടത്തിയിരുന്നു. ഇവിടെയെല്ലാം ജോലി ചെയ്തിരുന്നവർക്ക് പള്ളിയിൽ നിന്നാണ് ചെലവിനുള്ളത് നൽകിയിരുന്നത്. 1941 ഇടവം 13-14 തീയതികളിൽ അതിശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. മേലൂർ പ്രദേശത്തെ ആകമാനം അത് ബാധിച്ചു. പള്ളിയുടെ മേൽക്കൂര തകരുകയും സിമിത്തേരിയുടെ മതിലുകൾ ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു. 1942 ഏപ്രിൽ 8 ഇപ്പോഴത്തെ ശാന്തിപുരത്ത് നെറ്റിക്കാടൻ ചാക്കുരിയ തോമസ് ദാനം ചെയ്ത സ്ഥലത്ത് സ്ഥാപിച്ച കർമ്മലീത്ത മഠം വികാരി പാറപ്പുറമച്ചൻ ആശീർവദിച്ചു. 1944 മരിയൻ സൊഡാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിയിലൊരു വായനശാല സ്ഥാപിച്ചു. 1946 മാർച്ചിൽ പള്ളിക്ക് മനോഹരമായ ഒരു പ്രസംഗപീഠം പണിതീർത്തു. 1946 സെൻറ് ജോസഫ് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് സ്കൂള് പള്ളിപ്പറമ്പിൽ പള്ളിയോട് ചേർന്ന് ഒരു ഷെഡുണ്ടാക്കി അതിലാരംഭിച്ചു. 1947 കാലവർഷത്തിൽ മേലൂർ പാറയ്ക്ക് സമീപമുണ്ടായിരുന്ന അന്തോണീസിൻ്റെ കപ്പേളയുടെ മുഖവാരം, അതുപോലെ തന്നെ സ്കൂളുകളുടെ മേച്ചിൽ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. 1948 ഫെബ്രുവരി 16 17 വർഷം മേലൂർ പള്ളിയുടെ വികാരിയായി സേവനം ചെയ്ത പാറപ്പുറമച്ചൻ സ്ഥലം മാറുകയും നാൽപ്പാട്ട് ദേവസി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 1948 ജൂൺ മാസത്തിൽ നാൽപ്പാട്ടച്ഛൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെ പണികൾ പൂർത്തീകരിച്ചു. പള്ളിപ്പറമ്പിലെ ബ്രാഞ്ച് സ്കൂളിന് മരവും ഓടും ഉപയോഗിച്ചുള്ള മേൽക്കൂര പണിതു. നാൽപ്പാട്ടച്ഛൻ രേഖപ്പെടുത്തിയതനുസരിച്ച് അക്കാലത്ത് 699 വീടുകൾ മേലൂർ ഇടവകയിലുണ്ടായിരുന്നു. ഞായറാഴ്ച 2 കുർബാനകൾ ഉണ്ടായിരുന്നു. ആദ്യ കുർബാനയ്ക്ക് ശേഷം ആൺകുട്ടികൾക്കും 2-ാമത്തെ കുർബാനയ്ക്ക് ശേഷം പെൺകുട്ടികൾക്കും വിശ്വാസ പരിശീലനം നൽകിയിരുന്നു. ദർശന സമൂഹം, മരിയൻ സഖ്യം, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ 3-ാം സഭ, തിരുഹൃദയ സഭ, കർമ്മലോത്തരിയ സഭ, നന്മരണ സഭ, വേദപ്രചാര സംഘം, സ്വർണപ്പണയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്ന സാധുസഹായ സംഘം എന്നീ സംഘടനകൾ മേലൂർ പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷം പള്ളി നൽകിയിരുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 470 പറ നെല്ല് പാട്ടമായി ലഭിച്ചിരുന്നു. കൂടാതെ ഇടവക്കാർ 50 പറ നെല്ല് പിരിവായി നൽകിയിരുന്നു. ഈ മൊത്തം കിട്ടിയിരുന്ന 520 പറ നെല്ലിൻ്റെ പകുതി മഠത്തിൻ്റെ ചിലവുകൾക്കായി, CMC മഠത്തിൻ്റെ ചിലവുകൾക്കായി നൽകിയിരുന്നു. ബാക്കി പകുതിയും പള്ളിപ്പറമ്പിലെ ആദായവും മറ്റു വരുമാനങ്ങളും സംഭാവനകളും ഒക്കെ കൊണ്ടാണ് സ്കൂളുകളുടെ നടത്തിപ്പും പള്ളി നടത്തിപ്പും ഒക്കെ ചെയ്തിരുന്നത്. നേരത്തെ പാറപ്പുറമച്ഛൻ്റെയും അന്നാട്ടുകാരുടെയും ശ്രമകരമായി പുത്തൻകര എന്ന സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം സർക്കാരിൽ നിന്നും പതിച്ചു കിട്ടിയിരുന്നു. 1948 ജൂലൈ 5 പുത്തൻകരയിൽ പതിച്ചു കിട്ടിയ സ്ഥലത്തിന് പുഷ്പഗിരി എന്ന് പേരിടുകയും അവിടെ ഒരു പള്ളി പണിയുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. 1948 മേലൂരിൽ അൾത്താര സംഘവും തിരുവാല സഖ്യവും സ്ഥാപിച്ചു. 1949 ജനുവരിയിൽ പിണ്ടാണിയിൽ നെറ്റിക്കാടൻ തോമ കുഞ്ഞുപറയത് ദാനം ചെയ്ത സ്ഥലത്ത് ഒരു താൽക്കാലിക കപ്പേള പണിയുകയും ഫെബ്രുവരി അവസാനത്തോടെ അത് വെഞ്ചരിക്കുകയും ചെയ്തു. 1949 ജൂൺ 26 വിൻസെൻ്റിപ്പോൾ സംഘടന ആരംഭിക്കുന്നതിനുള്ള പ്രഥമ യോഗം ചേർന്നു. 1949 ഡിസംബർ 8 പുഷ്പഗിരിയിൽ പണിത താൽക്കാലിക ഷെഡിൽ പ്രഥമ ബലി അർപ്പിച്ചു. 1950 ഫെബ്രുവരി 5 ഞായറാഴ്ച
പുഷ്പഗിരി പള്ളിയിലെ മതപരിശീലനം ആരംഭിച്ചു. 1950 ഫെബ്രുവരി അവസാനം മേലൂർ പാറയ്ക്കടുത്തുള്ള അന്തോണീസിൻ്റെ കപ്പേളയുടെ മുഖവാരം പുതുക്കിപ്പണിത് വെഞ്ചരിച്ചു. 1950 മാർച്ച് മാസത്തിൽ പള്ളി ഗേറ്റിൻ്റെ മുൻവശത്തുള്ള പള്ളിപ്പറമ്പിൽ ഒരു രൂപപ്പുരയുണ്ടാക്കി വിൻസെൻ്റ് പോളിൻ്റെ രൂപം അവിടെ സ്ഥാപിച്ചു. 1950 മെയ് 14 വിൻസെൻ്റ് പോളിൻ്റെ കപ്പേള വെഞ്ചരിച്ചു. 1951 മെയ് 24 പുഷ്പഗിരിയിൽ സ്കൂൾ ആരംഭിക്കുന്നതിന് സർക്കാർ അനുവാദം ലഭിച്ചു. 1951 ജൂൺ 4 താൽക്കാലിക ഷെഡിൽ ഫാത്തിമമാത സ്കൂൾ പുഷ്പഗിരിയിൽ ആരംഭിച്ചു. 1951 ഒക്ടോബർ 1 പള്ളിയോട് ചേർന്ന് ആരംഭിച്ച ബ്രാഞ്ച് സ്കൂളിന് ജൂബിലി ഇയർ പ്രൈമറി സ്കൂൾ എന്ന പേരിൽ മറ്റൊരു സ്കൂളായി നടത്തുവാനുള്ള അനുവാദം സർക്കാരിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ മേലൂർ പള്ളിക്ക് രണ്ടാമത്തെ ഔദ്യോഗികമായ സ്കൂളായി. 1951 ഡിസംബർ ആദ്യവാരം കണ്ടത്തിൽ മെത്രാപ്പോലീത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി മേലൂർ പള്ളിയിൽ ആദ്യമായി 40 മണി ആരാധന നടത്തുകയുണ്ടായി. 4 വർഷത്തെ സേവനത്തിന് ശേഷം നാൽപ്പാട്ടച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1952 മാർച്ച് 5 തോമസ് കണ്ടത്തിലച്ചൻ വികാരിയാവുകയും ചെയ്തു. 1952 ജൂൺ 29 മേലൂർ ഇടവക്കാരനായ മുത്തേടൻ വർക്കിക്ക് പ്രോ എക്ലേസിയ എത്ത് പൊന്തിഫിച്ചേ എന്ന പേപ്പൽ ബഹുമതി ലഭിക്കുകയുണ്ടായി. 1952 ജൂലൈ 20 മേലൂർ ഇടവകയിൽ മാതൃസംഘം സ്ഥാപിച്ചു. 10 മാസത്തെ സേവനത്തിന് ശേഷം തോമസ് കണ്ടത്തിലച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1953 ജനുവരി 24 മാത്യു തോട്ടുങ്കലച്ചൻ വികാരിയാവുകയും ചെയ്തു. അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. 1953 ഫെബ്രുവരി 22 പുഷ്പഗിരി ഫാത്തിമമാതാവിൻ്റെ പള്ളി തോട്ടുങ്കലച്ചൻ വെഞ്ചരിച്ചു. 1953 ഡിസംബർ മാസത്തിൽ പാലപ്പള്ളിയിൽ 3 സെൻറ് സ്ഥലം വാങ്ങി മാതാവിൻ്റെ നാമധേയത്വത്തിൽ ഒരു കപ്പേള പണിതു. 1954 ജനുവരി 7 മേലൂർ പള്ളിയിൽ ആദ്യമായി അസിസ്റ്റൻറ്റ് വികാരിയെ നിയമിച്ചു. ജേക്കബ് മാമ്പള്ളി അച്ഛനാണ് ആദ്യമായി അസിസ്റ്റൻറ്റ് വികാരിയായി ചുമതല എടുത്തത്. 1954 ജനുവരിയിൽ പള്ളിയുടെ കിഴക്കേ അങ്ങാടിയിൽ ഒരു കപ്പേള പണിയുന്നതിനാവശ്യമായ സ്ഥലം ചെറപ്പറമ്പൻ ഔസേപ്പ് കുഞ്ഞുപറയത് ദാനമായി നൽകി. അവിടെ ഫിലോമന പുണ്യവതിയുടെ നാമധേയത്വത്തിൽ കപ്പേള പണി ആരംഭിച്ചു. ജൂബിലി ഇയർ സ്കൂൾ കെട്ടിടം സർക്കാർ മാനദണ്ഡമനുസരിച്ച് പുതുക്കി പണിതു. 1954 ഫെബ്രുവരി 14 തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എ ജെ ജോൺ മേലൂർ പള്ളി സന്ദർശിച്ചു. 1955 പള്ളിയുടെ തെക്കുവശത്തുള്ള വരാന്ത ഭിത്തി കെട്ടി ജനലുകളും കെട്ടിളകളും മാറ്റിവെച്ച് ആ വരാന്തയും പള്ളിയകത്തോട് കൂട്ടിച്ചേർത്ത് പള്ളിയകം വലുതാക്കി. 1955 ഏപ്രിൽ 24 ഫിലോമന പുണ്യവതിയുടെ കപ്പേള വികാരി വെഞ്ചരിച്ചു. അധികം താമസിയാതെ രോഗശാന്തികളും മറ്റും നടന്നതിനാൽ അതൊരു ചെറിയ തീർത്ഥാടന കേന്ദ്രം പോലെയായി. നേരത്തെ ആരംഭിച്ചിരുന്ന മരിയൻ സഖ്യം നിർജ്ജീവമായതിനാൽ 1955 ഓഗസ്റ്റ് 17 മരിയൻ സൊഡാലിറ്റി സ്ഥാപിച്ചു. 1955 പള്ളിക്ക് വൈദ്യുതി ലഭിക്കുന്നതിനും ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചു. 1956 ഏപ്രിൽ മുതൽ ഫിലോമന പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. കപ്പളയിൽ വന്ന സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് ഒരുപാട് സ്വർണവും വെള്ളിയും അത്ഭുതങ്ങളൊക്കെ നടന്നതുകൊണ്ട് അവിടെ വന്നിരുന്നു. അതുപയോഗിച്ച് കുരിശും തോച്ചക്കാലുകളൊക്കെ ഉണ്ടാക്കി. 1956 ജൂലൈ 20 പടിഞ്ഞാറേ അങ്ങാടിയിലെ കുരിശിൻ തറ പുതുക്കിപ്പണിത് വെഞ്ചരിച്ചു. 1958 ഏപ്രിൽ മാസത്തിൽ പുഷ്പഗിരി പള്ളിയുടെ സ്വതന്ത്ര നടത്തിപ്പിന് ജോസഫ് തെക്കിനിയൻ അച്ഛനെ നിയമിച്ചു. 5.5 വർഷത്തെ സേവനത്തിന് ശേഷം തോട്ടുങ്കലച്ചൻ സ്ഥലം മാറിപ്പോവുകയും ഐസക് മണിയങ്കോട്ടച്ചൻ വികാരിയാവുകയും ചെയ്തു. 1958 ഒക്ടോബർ 26 പിണ്ടാണിയിൽ ക്രിസ്തുരാജൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഫിലോമിനയുടെയും രൂപങ്ങൾ സ്ഥാപിച്ച് വെഞ്ചരിച്ചു. 1959 മാർച്ച് 30 മേലൂർ പള്ളിയും പുഷ്പഗിരിയും പള്ളിയും തമ്മിലുള്ള അതിർത്തികൾ നിശ്ചയിച്ചു. 1959 ഒക്ടോബർ 30 പ്രവർത്തനങ്ങളില്ലാതിരുന്ന ഫ്രാൻസിസ്കൻ 3-ാം സഭ പുനഃസ്ഥാപിച്ചു. 1960 ജനുവരിയിൽ ദർശന സമൂഹം
പള്ളിക്ക് ഒരു വെള്ളിക്കുരിശ് സംഭാവന നൽകി. 1960 ഫെബ്രുവരി 29 പെരേപ്പാടൻ അന്തോണി ലോനാക്കുഞ്ഞ് കാലടിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേള പണിയുന്നതിന് സ്ഥലം നൽകുകയും ആ വർഷം അവസാനത്തോടെ കപ്പേള പണി പൂർത്തീകരിക്കുകയും ചെയ്തു. 1961 പള്ളിയുടെ നടപ്പുരയുടെ മേൽക്കൂടും മുഖവാരവും പുതുക്കിപ്പണിതു. 1961 ജൂലൈ 21 പുഷ്പഗിരിയിലെ ഫാത്തിമാത സ്കൂൾ മേലൂർ പള്ളി പുഷ്പഗിരി പള്ളിക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് നൽകി. 1962 ഡിസംബർ 18 മൂത്തേടൻ കുഞ്ഞിപ്പൗലോ ദാനമായി നൽകിയ സ്ഥലത്ത് പണിതീർത്ത അഗതികളുടെ സന്യാസ സമൂഹത്തിൻ്റെ, അതായത് SD സിസ്റ്റേഴ്സിൻ്റെ, ഇപ്പോൾ പള്ളിക്കടുത്തുള്ള മഠം, അത് വെഞ്ചരിച്ചു. 1963 മാർച്ച് 11 മഠത്തോട് ചേർന്ന് ഒരു ഡിസ്പെൻസറി ആരംഭിച്ചു. പലരും നൽകിയ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ഒരു ആശുപത്രി കെട്ടിടം പണിയുകയും 1969 ജൂലൈ 3 ആശുപത്രി വെഞ്ചരിക്കുകയും ചെയ്തു. തൊട്ടുങ്ങലച്ചൻ്റെ കാലത്ത് ഹൈസ്കൂളിന് അപേക്ഷ കൊടുത്തെങ്കിലും സർക്കാർ അത് തിരസ്കരിച്ചിരുന്നു. മണിയങ്കോട്ടച്ചൻ വീണ്ടും അപേക്ഷ നൽകുകയും അതിനായി 3 ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തു. 6 വർഷത്തെ സേവനത്തിന് ശേഷം മണിയങ്കോട്ടച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1964 മാർച്ച് 21 തോമസ് പാലത്തിങ്കലച്ചൻ വികാരിയാവുകയും ചെയ്തു. തോമസ് പാലത്തിങ്കലച്ചൻ്റെ കാലത്ത് ഹൈസ്കൂളിന് വേണ്ടി 2 ഏക്കർ 82 സെൻറ്റ് സ്ഥലം കൂടി വാങ്ങി. സർക്കാർ മാനദണ്ഡമനുസരിച്ചുള്ള കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി. 1964 ജൂൺ 1 സെൻറ് ജോസഫ് ഹൈസ്കൂളിൻ്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചു. 1 വർഷത്തെ സേവനത്തിന് ശേഷം പാലത്തിങ്കലച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1965 മാർച്ച് 13 ജോർജ് ചിറമേലച്ചൻ വികാരിയാവുകയും ചെയ്തു. 1966 വിൻസെൻ്റിപ്പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെൻറ് ജോസഫ് വിവാഹ സഹായ നിധി ആരംഭിച്ചു. 1967 തോമസ് മൂത്തേടനച്ചൻ നൽകിയ സംഭാവന കൊണ്ട് സിമിത്തേരിയിൽ ഒരു കപ്പേളയും അതുപോലെ തന്നെ അച്ഛന് ഒരു ശാശ്വത കല്ലറയും പണിതു. 4 വർഷത്തെ സേവനത്തിന് ശേഷം ചിറമേലച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1969 ഏപ്രിൽ 15 ഐസക് പോട്ടയിലച്ചൻ വികാരിയാവുകയും ചെയ്തു. 1970 പള്ളിയുടെ അൾത്താരയുടെ മേച്ചിൽ ജീർണിച്ചതിനാൽ അത് പുതുക്കിപ്പണിതു. ആ വർഷം തന്നെ കൊച്ചുതെരേസിയുടെ കപ്പേളയുടെ മുഖവാരവും പുതുക്കിപ്പണിതു. 1972 മെയ് 21 തോമസ് മൂത്തേടനച്ചന് പേപ്പൽ ബഹുമതിയായ മോൺസിഞ്ഞോർ പദവി മേലൂർ പള്ളിയിൽ വെച്ച് കർദിനാൾ ജോസഫ് ആറേക്കാട്ടിൽ നൽകുകയുണ്ടായി. 1974 മാതാവിൻ്റെ കപ്പേളയും മുഖവാരവും പുതുക്കിപ്പണിതു. 1974 ബാങ്ക് ഓഫ് കൊച്ചിൻ്റെ ഒരു ശാഖ പള്ളി പണിയിച്ച് നൽകിയ കെട്ടിടത്തിൽ ആരംഭിച്ചു. 6 വർഷത്തെ സേവനത്തിന് ശേഷം പോട്ടയിലച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1975 ഫെബ്രുവരി 6 ജോസഫ് ചക്കിയത്തച്ചൻ വികാരിയാവുകയും ചെയ്തു. പാറേക്കാട്ടിൽ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം ജോസഫ് ചക്കിയത്തച്ചനും അസിസ്റ്റൻ്റായിരുന്ന സെബാസ്റ്റ്യൻ തളിയനച്ചനും അവർ രണ്ടുപേരും കൂടി മേലൂർ ഇടവൈക്ക് കൂവക്കാട്ടുകുന്ന്, അതായത് ഇന്നിപ്പോഴത്തെ തിരുഹൃദയക്കുന്ന്, വടക്കും ഭാഗം അതായത് ശാന്തിപുരം, നടുത്തുരുത്ത്, കാലടി അതായത് അത്ഭുതപുരം എന്നീ സ്ഥലങ്ങളിൽ പള്ളികൾ പണിയുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. പാറേക്കാട്ടിൽ പിതാവിന് അത് ഒരു ഉപകാരി നൽകിയ പണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 80,000 രൂപ കൂവക്കാട്ടുകുന്നിൽ സ്ഥലം വാങ്ങി പള്ളി പണിയുന്നതിന് ചക്കിയത്തച്ഛനെ ഏൽപ്പിച്ചു. 1975 കൈതാരത്ത് മാത്യു സംഭാവന നൽകിയ 1.5 ഏക്കർ ഭൂമിയോടൊപ്പം 1 ഏക്കർ ഭൂമി കൂടി കൂവക്കാട്ടുകുന്നിൽ വിലയ്ക്ക് വാങ്ങി. 1975 സെപ്റ്റംബർ 5 തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ പള്ളി പണിയുന്നതിന് സഹായമെത്രാൻ മംഗുഴിക്കരി പിതാവ് ശിലാസ്ഥാപനം നടത്തി. ആ സ്ഥലത്തിന് തിരുഹൃദയക്കുന്ന് എന്ന പേര് നൽകി. 1975 നവംബർ 30 മംഗുഴിക്കരി പിതാവ് തിരുഹൃദയക്കുന്ന് പള്ളി ആശീർവദിക്കുകയും നെറ്റിക്കാടൻ ചക്യാരു തോമസ് മാസ്റ്റർ സംഭാവന ചെയ്ത 1 ഏക്കർ സ്ഥലത്ത് ശാന്തിപുരം പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. പാറേക്കാട്ടിൽ പിതാവിൻ്റെയും വികാരി ചക്കിയത്തച്ഛൻ്റെയും താല്പര്യപ്രകാരമാണ് ആ സ്ഥലത്തിന് ശാന്തിപുരം എന്ന പേര് നൽകിയത്. 1976 ഫെബ്രുവരി നെറ്റിക്കാടൻ തോമസ് മാസ്റ്റർ 28 സെൻറ്റ് സ്ഥലം കൂടി ശാന്തിപുരത്ത് സിമിത്തേരി സ്ഥാപിക്കുന്നതിന് നൽകി.
1976 May 30 മേലൂർ പള്ളിയുടെ അൾത്താര നിലനിർത്തിയും ബാക്കിയുള്ളത് പൊളിച്ചും മൂന്നാമത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതുക്കി പണിയുന്ന പള്ളിയുടെ ശിലാസ്ഥാപനവും ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും പാറേക്കാട്ടിൽ പിതാവ് അന്നേ ദിവസം നിർവഹിച്ചു. 1976 June 5 അസിസ്റ്റൻ്റായിരുന്ന തളിയനച്ഛനെ തിരുഹൃദയക്കുന്ന് പള്ളിയുടെ സ്വതന്ത്ര ചുമതലയുള്ള നടത്തുവികാരിയായി നിയമിച്ചു. July 2 അദ്ദേഹം തിരുഹൃദയക്കുന്നിൽ താമസമാക്കി. 1977 September 5 തോമസ് കാളാരത്തിലച്ഛൻ ശാന്തിപുരം പള്ളിയുടെ നടത്തിപ്പിനായി നിയമിക്കപ്പെട്ടു. 1977 November 27 ഞായറാഴ്ച പാറേക്കാട്ടിൽ പിതാവ് മൂന്നാം പ്രാവശ്യം പുനരുദ്ധരിച്ച മേലൂർ പള്ളി ആശീർവദിച്ചു. മേലൂർ ഇടവക്കാരനായ ബഹുമാനപ്പെട്ട പെരേപ്പാടൻ വർക്കിയച്ഛൻ താമസിച്ചിരുന്ന വീടും പുരയിടവും പെരേപ്പാടൻ അന്തോണി തോമസ് വിലയ്ക്ക് വാങ്ങി 1978 അതിരൂപതയ്ക്ക് ദാനമായി നൽകി. 1979 സിമിത്തേരി വലുതാക്കി പണിയുകയും ബാങ്ക് കെട്ടിടത്തോട് ചേർന്ന് മുറികൾ പണിത് സൗകര്യപ്പെടുത്തുകയും ചെയ്തു. 4 സേവനത്തിന് ശേഷം ചക്കിയത്തച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 1979 April 25 ജേക്കബ് ഇളങ്കുറ്റിച്ചിറ വികാരിയാവുകയും ചെയ്തു. 1981 April 1 നടുത്തുരുത്ത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കപ്പേളയിൽ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ബലി അർപ്പിക്കാൻ തുടങ്ങി. 1981 May 1 അത്ഭുതകരം കുരിശുപള്ളിയുടെ പണികൾ ആരംഭിച്ചു. 1981 September 21 മേലൂർ പള്ളിയുടെയും തിരുഹൃദയക്കുന്ന് ഇടവകയുടെയും അതിർത്തികൾ തീരുമാനിച്ചു. 1982 March തെറ്റയിൽ ലോനപ്പൻ ഔസേപ്പിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മക്കൾ മേലൂർ പള്ളിക്ക് 1 കിഴക്ക് മാറിയും തിരുഹൃദയക്കുന്ന് പള്ളിക്ക് 1.5 പടിഞ്ഞാറ് മാറിയും 1 സ്ഥലം ദാനം നൽകിയതിൽ വിശുദ്ധ റപ്പായലിൻ്റെ കപ്പേള നിർമ്മാണം ആരംഭിച്ചു. 1984 May 27 പണി കഴിപ്പിച്ച അത്ഭുതപുരം പള്ളി മങ്കുഴിക്കരി പിതാവ് ആശീർവദിച്ചു. ഇളങ്കുറ്റിച്ചിറ അച്ഛൻ്റെ കാലത്ത് പള്ളിപ്പറമ്പിന് ചുറ്റും മതിൽ കെട്ടി സുരക്ഷിതമാക്കി. 1981 November 1 ദീർഘകാലം മേലൂർ പള്ളിയുടെ കപ്പ്യാരായി സേവനം ചെയ്ത് വിരമിച്ച മംഗലൻ പൗലോയുടെ മകൻ ലോനപ്പനും വളരെ കാലമായി കപ്പ്യാരായി സേവനം ചെയ്തു വരികയായിരുന്നു. അദ്ദേഹം ആ ദിവസം 1981 November 1 വിരമിച്ചു. പകരം ആരമ്പിള്ളി പൈലി ജോസ് പുതിയ കപ്പ്യാരായി ചുമതലയേൽക്കുകയും ചെയ്തു. 3 സേവനം ചെയ്ത ഇളങ്കുറ്റിച്ചിറ അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 1982 July 8 സെബാസ്റ്റ്യൻ ശങ്കുരിക്കലച്ഛൻ വികാരിയാവുകയും ചെയ്തു. 1982 അവസാനം ഇടവകയിലെ അംഗങ്ങളെ 16 യൂണിറ്റുകളായി തിരിച്ച് കുടുംബ യൂണിറ്റുകൾ സ്ഥാപിച്ചു. 1983 January 15 റാഫേൽ മാലാഹിയുടെ കപ്പേള പണികൾ പൂർത്തീകരിച്ച് വെഞ്ചരിച്ചു. 1985 June മേലൂർ പള്ളിയിൽ ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. മോണസിഞ്ഞർ മൂത്തേടൻ്റെ സ്മരണയ്ക്കായി ഒരു ഓഡിറ്റോറിയവും ലൈബ്രറിയും ആരംഭിക്കുന്നുള്ള ജോലികൾ 1985 June ആരംഭിച്ചു. 4 സേവനത്തിന് ശേഷം ശങ്കുരിക്കലച്ഛൻ സ്ഥലം മാറി പോവുകയും 1986 May 24 ജോർജ് കോട്ടക്കലച്ഛൻ വികാരിയാവുകയും ചെയ്തു. പണികൾ പൂർത്തിയാക്കിയ ഓഡിറ്റോറിയം 1988 December 4 പടിയറപ്പിതാവ് ആശീർവദിച്ചു. 3 സേവനത്തിന് ശേഷം കോട്ടക്കലച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 1989 February 9 അബ്രാഹം പടയാട്ടിയച്ഛൻ വികാരിയാവുകയും ചെയ്തു. 1989 September നടുത്തുരുത്ത് കപ്പേളയ്ക്ക് വേണ്ടി 50 സ്ഥലം വാങ്ങി. 1990 അത്ഭുതപുരം പള്ളിയുടെ പറമ്പിന് ചുറ്റും മതിൽ കെട്ടി. 1989 July സിമിത്തേരി വലുതാക്കി പണിതു. 89 December ഓഡിറ്റോറിയത്തോടനുബന്ധിച്ച് അടുക്കള ടോയ്ലറ്റ് മുതലായവ പണികഴിപ്പിച്ചു. 90 April ജീർണിച്ചിരുന്നതും കർമ്മങ്ങൾ നിന്നു പോയതുമായ ഫിലോമിനയുടെ കപ്പേള പുനരുദ്ധരിക്കരണം ആരംഭിച്ചു. 1990 September 29 മോണസിഞ്ചർ അബ്രാഹം കരേടൻ നടുത്തുരുത്ത് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. 1991 April 5 അത്ഭുതപുരം പള്ളിയോട് ചേർന്ന് കിടന്നിരുന്ന 50 സ്ഥലം വാങ്ങി. 1992 November 29 നടുത്തുരുത്തിലെ പണികൾ പൂർത്തിയാക്കിയ സെൻ്റ് ആൻ്റണീസ് ദേവാലയം കർദിനാൾ ആൻ്റണി പടിയറ ആശീർവദിച്ചു. 4 സേവനത്തിന് ശേഷം പടിയാട്ടിയച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 1993 February 8
ജേക്കബ് കരിയാട്ടി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 1993 ഓഗസ്റ്റ് 15 മുള്ളൻപാറയിലെ കപ്പേള പണി പൂർത്തിയാക്കി വിശുദ്ധ അൽഫോൻസാമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ച് ആശീർവദിച്ചു. അതുവരെ ഫിലോമനയുടെ കപ്പേളയായിരുന്നത് അൽഫോൻസയുടെ കപ്പേളയായി മാറി. 9 മാസത്തെ സേവനത്തിന് ശേഷം കരിയാറ്റി അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 1993 ഒക്ടോബർ 18 മാർട്ടിൻ നാൽപ്പാട്ട് CST വികാരിയാവുകയും ചെയ്തു. 3 മാസത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം സ്ഥലം മാറിപ്പോവുകയും 1994 ജനുവരി 24 ജേക്കബ് കക്കാട്ടുകരയച്ചൻ വികാരിയാവുകയും ചെയ്തു. 1994 മെയ് മാസത്തിൽ സിമിത്തേരിയിലെ ശാശ്വത കല്ലറകൾക്ക് പുറമേ പുതുകല്ലറകൾ പണിതു. 1994 ഡിസംബർ മാസത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ താഴ്ത്ത നിലയുടെ നിർമ്മാണം ആരംഭിച്ചു. 1995 മെയ് മാസത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ താഴ്ത്ത നിലയുടെ പണികൾ പൂർത്തീകരിച്ച് വാടകയ്ക്ക് നൽകി. 1995 ഏപ്രിൽ മാസം അൽഫോൻസാമ്മയുടെ കപ്പേളയിൽ എല്ലാ തിങ്കളാഴ്ചയും അൽഫോൻസാമ്മയുടെ നൊവേന നടത്തുവാനായിട്ട് ആരംഭിച്ചു. 1995 നവംബർ മാസത്തിൽ ദീർഘകാലം പള്ളിയുടെ കണക്കെഴുത്തുകാരനായി സേവനം ചെയ്ത മുണ്ടയ്ക്ക കുര്യൻ അന്തോണി ജോലിയിൽ നിന്നും വിരമിച്ചു. 1996 മാർച്ച് മാസത്തിൽ പൂലാനിയിൽ ഒരു കപ്പേള പണിയുന്നതിന് 1 സെൻറ് സ്ഥലം വാങ്ങി. 2.5 വർഷത്തെ സേവനത്തിന് ശേഷം കക്കാട്ടുചിറയച്ചൻ സ്ഥലം മാറിപ്പോവുകയും 1996 മെയ് 11 ജോർജ് പനഞ്ചിക്കൽ അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 1996 ഡിസംബർ 29 പൂലാനിയിലെ തിരുഹൃദയ കപ്പേള ഗ്രിഗറി കരോട്ടമ്പ്രയിൽ പിതാവ് ആശീർവദിച്ചു. 1997 ജൂൺ 1 16 കുടുംബ യൂണിറ്റുകളെ 23 കുടുംബ യൂണിറ്റുകളായി പുനഃക്രമീകരിച്ചു. 1997 നവംബർ 19 കാലടി കപ്പേളയ്ക്ക് സമീപം പള്ളിപ്പുറം തെക്കൻ ഈനാശുവിൻ്റെ അവിവാഹിതരായിരുന്ന അന്നയും ത്രേസിയും മക്കൾ അവരുടെ 96 സെൻറ് സ്ഥലം CMC സിസ്റ്റേഴ്സിന് നൽകുകയും അവിടെ മഠം ആരംഭിക്കുകയും ചെയ്തു. അതിനോട് ചേർന്ന് കിടന്നിരുന്ന 95 സെൻറ് സ്ഥലം സിസ്റ്റേഴ്സ് വില കൊടുത്തു വാങ്ങി. 1998 ഡിസംബറിൽ പള്ളിവക ബാങ്ക് കെട്ടിടം ബാങ്കുകാർ ഒഴിഞ്ഞതിനെ തുടർന്ന് കടമുറികളാക്കി ലേലം ചെയ്തു. 2000 ഡിസംബർ 26 ചക്കീത് പിതാവ് ഷോപ്പിംഗ് കോംപ്ലക്സ് വിസ്താരത്തിലും മുകളിലേക്കും പണിത് വിപുലീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് വെഞ്ചരിച്ചു. ക്രിസ്തു ജയന്തിയോടനുബന്ധിച്ച് ആദ്യത്തെ ഇടവക ഡയറക്ടറി 2000 ഡിസംബറിൽ പ്രകാശനം ചെയ്തു. 2001 ഏപ്രിൽ 7 നവനാഥം പാരിഷ് ബുള്ളറ്റിൻ ആരംഭിച്ചു. 2001 മെയ് 20 ഫ്രാൻസിസ്കൻ 3-ാം സഭ വീണ്ടും പുനരാരംഭിച്ചു. 5 വർഷത്തെ സേവനത്തിന് ശേഷം പനഞ്ചിക്കലച്ചൻ സ്ഥലം മാറി പോവുകയും 2001 ജൂൺ 9 തോമസ് പുതുശ്ശേരി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 2002 പ്രൈവറ്റ് വ്യക്തിയുടെ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്ന മേലൂരിലെ കല്ലുകുത്തി ഭാഗത്തെ AUPS സ്കൂള് ചാരിറ്റി സന്യാസിനി സമൂഹം വാങ്ങിച്ചു. ആ സ്കൂളിനെ സെൻറ്റ് ജോൺ കോൺവെൻറ്റ് UP സ്കൂൾ എന്ന് പേരിടുകയും ചെയ്തു. 2002 ഒക്ടോബർ മാസത്തിൽ പള്ളിക്ക് മുന്നിലുണ്ടായിരുന്ന ജീർണിച്ച കപ്പേളകൾ പൊളിച്ചു നീക്കാനും പള്ളിനടയിൽ വാടക കെട്ടിടത്തിനടുത്ത് ഒരു പുതിയ കപ്പേള പണിയുവാനും തുടങ്ങി. പള്ളിക്ക് പുതിയ ഗേറ്റ് വയ്ക്കുകയും പള്ളിമുറ്റത്ത് ഇഷ്ടം വിരിക്കുകയും ചെയ്തു. 2002 CMC സിസ്റ്റേഴ്സിൻ്റെയും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൃദ്ധകൾക്ക് വേണ്ടി ഒരു ഭവനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 2003 നവംബർ 31 കല്ലൂത്തി ഭാഗത്ത് ചാരിറ്റി സന്യാസിനി സമൂഹം മഠത്തിനു വേണ്ടി സ്ഥലം വാങ്ങി. 2003 നടുത്തുരുത്ത് പള്ളിയോടനുബന്ധിച്ച് പള്ളിമേടയുടെ പണികൾ ആരംഭിച്ചു. 2003 മാർച്ച് 8 പള്ളിനടയിൽ പണിത പുതിയ കപ്പേള ചക്കീത്ത് പിതാവ് ആശീർവദിച്ചു. 2 വർഷത്തെ സേവനത്തിന് ശേഷം പുതുശ്ശേരി അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 2003 മാർച്ച് 8 പോളസ് പയ്യപ്പള്ളി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 2003 നവംബർ 20 എടേന്ദ്രത്ത് പിതാവ് വൃദ്ധമന്ദിരം ആശീർവദിച്ചു. 2004 ജനുവരി 12 ചാരിറ്റി മഠത്തിന് ശിലാസ്ഥാപനം നടത്തി. 2005 മെയ് 20 ചക്കീത്ത് പിതാവ് ചാരിറ്റി മഠം വെഞ്ചരിക്കുകയും അതിനോടനുബന്ധിച്ച് ബാലഭവൻ ആരംഭിക്കുകയും ചെയ്തു. 2004 ഒക്ടോബർ 15 മേലൂർ പള്ളിയുടെ 4-ാമത്തെ പുനരുദ്ധാരണ പണികളുടെ ശിലാസ്ഥാപനം നടത്തി. 2005 നവംബർ 6 വർക്ക് വിധേയത്തിൽ പിതാവ് പുനരുദ്ധാരണം ചെയ്ത പൂർത്തിയാക്കിയ
നാലാമത്തെ പുനരുദ്ധാരണം നടത്തിയ ദേവാലയം ആശീർവദിച്ചു. 2005 നവംബർ 26 നടുത്തുരുത്ത് പള്ളിയോട് ചേർന്ന് പുതുതായി ഉണ്ടാക്കിയ പള്ളിമേട ചക്കീത പിതാവ് വെഞ്ചരിച്ചു. 4 വർഷത്തെ സേവനത്തിന് ശേഷം പയ്യപ്പള്ളിയച്ഛൻ സ്ഥലം മാറി പോവുകയും 2007 ഫെബ്രുവരി 24 ജോസ് ഒഴലക്കാട്ടച്ഛൻ വികാരിയാവുകയും ചെയ്തു. 2007 പാരിഷ് ഹാളിൻ്റെ ഇരുവശങ്ങളും ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് മേയുകയും ഫ്ലോറിങ് ചെയ്യുകയും ചെയ്തു. 2008 പള്ളിമേടയുടെ മുകളിൽ മതബോധനത്തിന് സൗകര്യമൊരുക്കി. 2008 പള്ളിപ്പറമ്പിന് ചുറ്റും മതിലുകൾ പണിതു. 2008 മാർച്ച് 10 മുതൽ നടുത്തുരുത്ത് പള്ളിക്ക് ഒരു പുതിയ വൈദികനെ സ്വതന്ത്രമായിട്ട് നിയമിച്ചു. 2008 ജൂലൈ മാസത്തിൽ ശാന്തിപുരത്തുള്ള സെൻറ്റ് ജോസഫ് LP സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതിന് ശാന്തിപുരം പള്ളിക്ക് മേലൂർ പള്ളി 500,000 രൂപ നൽകി. 2010 മെയ് മാസത്തിൽ മേലൂർ ഹൈസ്കൂളിന് സർക്കാരിൽ നിന്നും ഹയർ സെക്കൻഡറി അനുവദിച്ചു കിട്ടി. 2010 നവംബർ 18 ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. 2011 ജൂൺ 13 എടേന്ദ്രത്ത് പിതാവ് ഹയർ സെക്കൻഡറി കെട്ടിടം ആശീർവദിക്കുകയും വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 5 വർഷത്തെ സേവനത്തിന് ശേഷം വള്ളക്കാട്ടച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 2012 മാർച്ച് 3 വിൻസെൻ്റ് പറമ്പത്തറ അച്ഛൻ വികാരിയാവുകയും ചെയ്തു. അത്ഭുതരം പള്ളി ഇരിക്കുന്ന അരമന വക സ്ഥലം പണയം വെച്ച് 45 ലക്ഷം രൂപ വായ്പയെടുത്ത് ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ ബാക്കിയുള്ള പണികൾ പൂർത്തീകരിച്ചു. 1.5 വർഷത്തെ സേവനത്തിന് ശേഷം പറമ്പത്തറ അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 2013 സെപ്റ്റംബർ 28 ജോബ് കേളമ്പറമ്പിൽ അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 2015 മെയ് 1 പുതിയ പള്ളിമേടയുടെ ശിലാസ്ഥാപനം ചക്കീത പിതാവ് നിർവഹിച്ചു. 2017 ഓഗസ്റ്റ് 15 പുതിയ പള്ളിമേട വെഞ്ചരിച്ചു. 4 വർഷത്തെ സേവനത്തിന് ശേഷം ജോബ് കൂട്ടുങ്കലച്ചൻ 2017 ഫെബ്രുവരി 23 സ്ഥലം മാറിപ്പോവുകയും തോമസ് പൈനാടത്തച്ഛൻ വികാരിയാവുകയും ചെയ്തു. ഏതാനും മാസങ്ങളുടെ സേവനത്തിന് ശേഷം പൈനാടത്തച്ഛൻ സ്ഥലം മാറിപ്പോവുകയും ആൻ്റണി മടത്തുംപടി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. ഇടവകയുടെ കൂട്ടായ്മ വളർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് മടത്തുംപടി അച്ഛൻ ആസൂത്രണം ചെയ്തത്. 3 വർഷത്തെ സേവനത്തിന് ശേഷം ആൻ്റണി മടത്തുംപടി അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും 2001 മാർച്ച് 14 ടോമി കണ്ടത്തിലച്ഛൻ മേലൂർ പള്ളിയുടെ വികാരിയാവുകയും ചെയ്തു. ഇപ്പോൾ മേലൂർ പള്ളിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ്. ഈ കൂടുതൽ ശോഭനമായ കാര്യങ്ങൾ മേലൂർ പള്ളിയിൽ ഉണ്ടാകട്ടെയെന്നും കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തപ്പെടട്ടെയെന്നും ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.